ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്രാഫ്റ്റിംഗ് വീഡിയോയിൽ ഞാൻ ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. അത്ര ചിലവൊന്നുമില്ല, നമ്മൾ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോയിലൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരേ മെഷർമെൻറ്റുള്ള രണ്ട് കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ വലിയ ഫ്രെയിമാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് കാർഡ്ബോർഡ് യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ആ ഒരു കാർഡ്ബോർഡിൽ ഒന്ന് ഞാനൊരു സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 5 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് കട്ട് ചെയ്തത്. എന്നിട്ട് നമുക്കതൊരു ബ്ലാക്ക് ഷീറ്റ് ഇട്ട് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്നതും നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കാർഡ്ബോർഡ്. ഇനി ആട്ടോ നമ്മുടെ മെയിൻ സാധനം എരിഞ്ഞിക്കല്ലാണ്. അപ്പോൾ അത് നല്ല ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കളയാണ് ചെയ്യുക. അപ്പോൾ കളയേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. പിന്നെ നല്ല സ്ട്രോങ് ഗ്ലൂ തന്നെ യൂസ് ചെയ്യുന്നു കേട്ടോ, ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇതെന്നാണ് നല്ല ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പെയിൻ്റ് വേണം, ഇങ്ങനെ ഈ ഒരു ഷെല്ല് കാണണ്ട അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് വേണമെങ്കിൽ പെയിൻറ്റും പെയിൻറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ. പിന്നെ ഞാനൊരു 3 പീസസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ 3 ഭാഗം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യുന്നില്ല, അത് നമുക്ക് പിക്ചർ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ഈ ഒരു 3 സൈഡ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം നമുക്കതിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ആ പിക്ചർ ഇടാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇനി ഞാനിതിന് വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതിനൊരു 4 പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ കാർഡ്ബോർഡിനൊന്ന് ഹോൾ ഇട്ടുകൊടുക്കണം. അപ്പോൾ ആ 4 കാർഡ്ബോർഡിന് ഹോൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 എണ്ണം ആക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ നമുക്ക് ആണിയൊക്കെ ആണിയോട്ട് വെച്ചിട്ട് നമുക്ക് ഹോളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ബാക്ക് സൈഡിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പിക്ചർ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.